നോമ്പുകാലം വരുമ്പോൾ രോഗികളുടെ മനസ്സിൽ വലിയൊരു ആശങ്കയാണ്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികളുടെ മനസ്സിൽ നോമ്പ് നോൽക്കാമോ, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ എങ്ങനെയൊക്കെ കഴിക്കണം തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മുന്നിൽ വരും. പ്രമേഹം നമ്മുടെ നാട്ടിലെ കാര്യമായി രണ്ടു മൂന്ന് വിധത്തിലാണ് കാണുന്നത്. ഹൈപ്പോഗ്ലൈസീമിയാണ് അതിലൊന്ന്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോവുക, ഈ അവസ്ഥയിൽ വിറയൽ അനുഭവപ്പെടാം, വിയർത്ത് കുളിക്കുന്നതായി അനുഭവപ്പെടാം, ബോധം പോകാൻ സാധ്യതയുണ്ട്, കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുക, ഹൃദയമിടിപ്പ് കൂടുക, വളരെ കുറഞ്ഞാൽ അപസ്മാരം പോലും വരാൻ സാധ്യതയുണ്ട്. ഹൈപ്പർഗ്ലൈസീമിയാണ് രണ്ടാമത്തെ സാധ്യത, അതായത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥ. ഇടയ്ക്കിടെ തലവേദന, രോഗികൾക്ക് അമിതമായ ദാഹം, അമിതമായ ക്ഷീണം, അധികമായി മൂത്രമൊഴിക്കാൻ തോന്നുക തുടങ്ങിയ അവസ്ഥകൾ വരും. സാധാരണഗതിയിൽ ഷുഗർ ലെവൽ 250-300 മുകളിൽ വരുമ്പോഴാണ് ഇത്തരം അവസ്ഥകൾ വരിക. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടേണ്ട വിധം ഷുഗർ ലെവൽ രക്തത്തിൽ അധികമായി വരുന്ന അവസ്ഥയാണ് മറ്റൊന്ന്. വയറുവേദന, ജലാംശം നഷ്ടപ്പെട്ട് സംസാരിക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ അവസ്ഥയും ചിലർക്ക് വന്നേക്കാം. ഇത് നോമ്പുകാലത്ത് മാത്രം വരുന്ന അവസ്ഥയല്ലെന്നും ഓർക്കുക. നോമ്പുകാലത്ത് ഇതിനുള്ള സാധ്യത അല്പം കൂടുതലാണ്. പ്രമേഹ രോഗികളുള്ള വീട്ടിൽ നോമ്പ് നോൽക്കുന്നവരുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ പോലുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. പ്രമേഹത്തിന്റെ ഭാഗമായുള്ള സങ്കീർണതകൾ ഉള്ളവർ നോമ്പെടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനമാണ് അന്താരാഷ്ട്ര തലത്തിൽ മെഡിക്കൽ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർ, വൃക്കയുടെ പ്രവർത്തനം തകരാറിലായവര്, ഹൃദയ സംബന്ധമായ കടുത്ത രോഗാവസ്ഥ അനുഭവിക്കുന്നവര്, ഞരമ്പുകളെ ബാധിച്ചിട്ടുള്ളവര് തുടങ്ങിയ അപകടഘട്ടത്തിലുള്ള രോഗികൾ നോമ്പെടുക്കുന്നതിനെ ആരോഗ്യ വിദഗ്ധർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കടുത്ത രോഗാവസ്ഥ നേരിടുന്നവർക്ക് മതം നൽകുന്ന ഇളവുകൾ സ്വീകരിക്കുകയാണ് ഇത്തരക്കാർക്ക് അഭികാമ്യം. നല്ലത്. അതേസമയം രണ്ടോ മൂന്നോ ഗുളികകൾ കഴിച്ചുകൊണ്ട് പ്രമേഹം നിയന്ത്രിച്ചു പോകുന്നവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നോമ്പെടുക്കാം. പ്രമേഹത്തിന്റെ ആദ്യഘട്ടത്തിലുള്ളവർക്ക്, പ്രമേഹം സങ്കീർണ ദിശയിലേക്ക് കടന്നിട്ടില്ലാത്തവർക്ക് നോമ്പ് ആരോഗ്യം പുതുക്കാനുള്ള അവസരം കൂടിയാണ്. ജീവിതശൈലി, ഭക്ഷണവും നിയന്ത്രിച്ചു പോകുന്ന ആളുകൾ ഈ വിഭാഗത്തിൽ വരും. ഉറക്കത്തിൽ, ഭക്ഷണ രീതിയിൽ ഒക്കെ മാറ്റങ്ങൾ വരുന്ന നോമ്പുകാലത്ത് ആത്മീയമായ സൂക്ഷ്മതയ്ക്കൊപ്പം ഭക്ഷണ ക്രമീകരണവും ശ്രദ്ധിച്ചാൽ റമദാൻ മാസം എല്ലാ അർത്ഥത്തിലും പുണ്യങ്ങളുടെ പൂക്കാലമാണ്. മധുരം, എണ്ണയിൽ പൊരിച്ചെടുത്തവ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ലഘു പാനീയങ്ങളിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുക. ഇൻസുലിൻ എടുക്കുന്നവർ രാവിലെ അത്താഴം കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ ഒഴിവാക്കുകയോ അളവുകൾ പരമാവധി കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മരുന്നുകളുടെ ഡോസുകളിലോ മരുന്നുകളിലോ മാറ്റം വരുത്തണോ എന്ന കാര്യം ഡോക്ടറോട് സംസാരിച്ച് ഉറപ്പുവരുത്തണം. പതിവായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 70 കുറയുകയും 300 കൂടുതലാവുകയും ചെയ്യുന്നവർ നോമ്പിന്റെ കാര്യത്തിൽ ഡോക്ടറെ സമീപിച്ച് അപ്പോഴത്തെ ആരോഗ്യാവസ്ഥ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ചില ഗുളികകൾ ഒരു ദിവസം കഴിക്കുന്നതിന്റെ ഡോസുകൾ പുനഃക്രമീകരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും. പുലർച്ചെ മുതൽ ഇഫ്താർ വരെ കടുത്ത ജോലികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോമ്പ് തുറന്നയുടനെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം പാനീയങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ്, ഈത്തപ്പഴം തുടങ്ങിയവ കഴിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ ശേഷം മതി ഭക്ഷണം കഴിക്കുന്നത്. അതുതന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ തവണയായിട്ട് ഭക്ഷണം കഴിക്കുക. ചൂടുകാലം കൂടിയായതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി സംഭരിക്കപ്പെടും. ഈ ഗ്ലൈക്കോജൻ കരൾ, വൃക്ക, പേശികൾ എന്നിവിടങ്ങളിലാണ് സംഭരിക്കപ്പെടുന്നത്. അധികമായി വരുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പായി സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നോമ്പുകാലത്ത് മണിക്കൂറുകളോളം ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ആദ്യം ശരീരം അധികമായി സംഭരിക്കപ്പെട്ട ഗ്ലൈക്കോജനും പിന്നീട് കൊഴുപ്പുകളും ഉപയോഗിക്കും. ശരീരത്തിൽ ഇത്തരത്തിൽ സംഭരിക്കപ്പെട്ട കൊഴുപ്പുകൾ പതുക്കെ പതുക്കെയായിട്ട് ഉപയോഗിക്കപ്പെടുന്നതോടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഇതാണ് വ്രതം ശരീരത്തിന് നൽകുന്ന സമ്മാനം. അതുകൊണ്ട് റമദാൻ മാസത്തെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിയാൽ ആത്മീയമായ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ ശാരീരികമായ ശുദ്ധീകരണവും നടത്താൻ കഴിയും. ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന നോമ്പിലൂടെ ഇത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു ശീലമാക്കിയെടുക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.